ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് വിഷു ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കാണുന്ന വിഷുവിൻ്റെ അടുത്ത ദിവസമായിരിക്കും. അപ്പോൾ ഞാൻ സുഖമില്ലാണ്ടിരിക്കുകയാണ്, വീട്ടിൽ റെസ്റ്റാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാവരും എന്നോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാനൊരു ലൈവ് വന്നിരുന്നു, അപ്ഡേറ്റ്സ് ഒക്കെ തന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വലിയ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും പറ്റില്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമാണെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ ഇനി ഒരാഴ്ചയും കൂടി ടോട്ടൽ റെസ്റ്റിലാണ്. എങ്കിലും എനിക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, നടക്കാം. പക്ഷേ ഈ കാലിന് അധികം സ്ട്രെസ് കൊടുക്കേണ്ട, അതായത് റൈറ്റ് സൈഡിൽ റൈറ്റ് ലെഗിന് അധികം ബോഡി വെയ്റ്റ് അധികം കൊടുക്കാണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻസൈഡ് ദ ഹൗസ് നടക്കാനാണ് ഇതൊക്കെ വെച്ചിട്ട് നടക്കുന്നത്. ഓക്കെ, വാക്കർ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഒന്ന് നിൽക്കാനും കുറച്ചൊക്കെ കൂടുതലിങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്യാണ്ട്. അതുകൊണ്ട് തന്നെ, പക്ഷേ അതേസമയം നമ്മുടെ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ സരസ്വതി മുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ദിവസമല്ലേ. ഇതിനിടയ്ക്ക് തന്നെ സരസ്വതി മോൾക്ക് ചോറ് കൊടുത്തു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോറൂണ് കഴിഞ്ഞു. അപ്പോൾ എല്ലാ രീതിയിലും ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ട് കാര്യങ്ങൾ പോകണം. അപ്പോൾ എൻ്റെ അസുഖമൊന്നും അതിനൊരു തടസ്സമാകാനേ പാടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനമെടുത്തു. മാത്രമല്ല, വിഷ്ണു വന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുമോനും ഉണ്ട്. അപ്പോൾ വിഷ്ണു തിരിച്ചു പോകാൻ സമയമാകുന്നു. അതിന് മുന്നേ ആണ് ഈ വിഷു സെലിബ്രേഷൻ വരുന്നത്. അപ്പോൾ മോളുടെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അത് ചെറിയ രീതിയിലെങ്കിലും വീടിനകത്ത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദിവസം, ഞാനിപ്പോൾ അതെ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് മോളെയും നന്നായിട്ട് ഒരുക്കി വിഷുക്കണിയെല്ലാം കാണിക്കുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ വിഷു ഒരുക്കങ്ങൾ സാധാരണയായിട്ട് ഞാൻ പേഴ്സണലി എന്താ പറയുക, നമ്മുടെ പൂജാമുറിക്ക് അകത്താണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അകത്ത് പോയി ഒരു പക്ഷേ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വിഷു ഒരുക്കങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ വിഷു ഒരുക്കങ്ങൾ നമ്മൾ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ടേബിളിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സ്ട്രെയിനും ഇല്ലാത്ത രീതിയിൽ അവരെല്ലാവരും കൂടി അത് ചെയ്തു. പിന്നെ സദ്യയുടെ കാര്യം പറയാനാണെങ്കിൽ, വിഷു സദ്യ സാധാരണഗതിയിൽ ഞാൻ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ സുഹൃത്ത് ആണ് മദേഴ്സ് പ്ലാസ ട്രിവാൻഡ്രത്തെ വളരെ പേരുള്ള എല്ലാ ദിവസവും 365 ദിവസവും സദ്യ കിട്ടുന്ന, കേരള സദ്യ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കൊടുത്തയച്ചു വിഷു സദ്യ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കൊടുത്തയച്ച ആ ഒരു നല്ല വിഷുസദ്യയും കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നു. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനെക്കാട്ടിലും എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് പറഞ്ഞല്ലോ സരസ്വതി മോളുടെ ആദ്യത്തെ വിഷു. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സരസ്വതി മോളുടെ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ, സരസ്വതി മോളെ നിങ്ങൾ ആരും നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും സരസ്വതി മോളെ നിങ്ങളെ പരിചയപ്പെടുത്തണം, കാണിക്കണം എന്നൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ സരസ്വതി മോളുടെ അച്ഛനും അമ്മയും, അതായത് വിഷ്ണു മോനും അനുരാധ, അതായത് നമ്മുടെ അനുക്കുട്ടി, അവർ രണ്ടാളും കൂടി തീരുമാനമെടുത്തു ഈ വിഷു വേളയിൽ സരസ്വതി മോളെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയെ കാണിക്കണം എന്നുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സരസ്വതി മോളെയും കാണാം. അങ്ങനെ സരസ്വതി മോൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമുള്ളൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്, പ്രധാനമായിട്ട് മോളെ കാണുന്നു, പിന്നെ ബാക്കി വിഷുവിൻ്റെ വിശേഷങ്ങൾ ചെറിയ രീതിയിൽ. വിഷ്ണു മോൻ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈദിൻ്റെ വെക്കേഷനാണ് അവിടെ ദുബായിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് വന്നത്. കുറച്ച് രണ്ടാഴ്ച കിട്ടി, അപ്പോൾ
ടോട്ടൽ നമ്മുടെ എംഇടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലീവൊക്കെ ആയിട്ട് ആളിവിടെ ഒരുപാട് പേര് വിഷ്ണുവിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം എത്ര നാല് മാസമായി ഞാനിങ്ങനെ ദുബായില് അവിടെ വെച്ചും പല സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ടായിരുന്നു. ഈ പല സ്ഥലങ്ങളിൽ വെച്ച് വന്നിട്ട് വിഷ്ണു ഇവിടെയാണോ ഇവിടെയാണോ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഒരുപാട് നല്ല നല്ല ഫാമിലീസ്. അപ്പൊ ഞാൻ പറയായിരുന്നു, ഞാൻ അവിടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അമ്മയും അനുവും കുഞ്ഞും എല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായാലും അവിടെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ അവിടുത്തെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അമ്മയെ കാണാനും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അവിടുത്തെ യൂട്യൂബ് ഫാമിലി, നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് പല ഭാഗത്താണല്ലോ. അപ്പൊ ഇനി ദുബായിലുള്ള ആൾക്കാരെ കാണാനായിട്ട് വരുന്നുണ്ട് വിഷ്ണു. അവിടെ ഉള്ള സ്ഥിതിക്ക് അവിടെ ഇനിയിപ്പോ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് വിഷ്ണു. ഞാനിപ്പോ 4 മാസമായി ഞാനവിടെ എംഇടി യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അക്കാഡമിക് സിറ്റിയിൽ. ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് അകത്താ താമസിക്കുന്നത്. അവിടെ ഫാക്കൽറ്റി ക്വാർട്ടേഴ്സ് ഉണ്ട് സിലിക്കോൺ ഓയസിന്റെ അടുത്ത്. അപ്പൊ സിലിക്കോണിൽ തന്നെ ഒരുപാട് മലയാളികളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വിഷ്ണു അത്യാവശ്യം ഫാമിലി ഫേസ് ആണല്ലോ. അത്രയ്ക്ക് ഫാമിലി നമ്മുടെ ബ്ലോഗ്സ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ബ്ലോഗ്സ് എന്നെ കാണുമ്പോ ഇങ്ങനെ ഒരു സംശയം കണ്ടിട്ടുണ്ടല്ലോ, പരിചയമുണ്ടല്ലോ എന്നുള്ള വട്ടില്. അപ്പൊ അത് കാണുമ്പോ ഒരു സന്തോഷമാണ്. അപ്പൊ എന്തായാലും അമ്മ എനിക്ക് അപ്പൊ മനസ്സിൽ ഇങ്ങനെ കാണുന്ന അമ്മയെ അമ്മ അങ്ങ് ദുബായ് വരുമ്പോ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ എന്ന് കാര്യം. വീട് അവിടെ എടുത്തിട്ടില്ല, അപ്പാർട്ട്മെന്റ് ഒന്നും എടുത്തില്ല. അനുക്കുട്ടിയും മോളും ഒക്കെ ആയിട്ട് പോകുന്ന സമയം സമ്മർ തുടങ്ങുന്നു. പിന്നെ ഞാനിപ്പോ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രോസസ് അല്ല, അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാ. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി വണ്ടി എടുത്ത് അങ്ങനെ ഒരു പ്രോസസ് ആണല്ലോ. ഒരു 2-3 മന്ത്സും കൂടെ കഴിഞ്ഞ് അവരെ ഒരു വീട് അല്ല വീട് ഞാൻ പ്രോബബ്ലി നെക്സ്റ്റ് മന്തോ നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് എടുക്കും. ഒന്ന് സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് അനുവും കുഞ്ഞും അമ്മയും എല്ലാരും വരുന്ന രീതിയിൽ. അപ്പൊ അച്ഛനും ദുബായിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സൈറ്റിംഗ് പീരീഡിലൂടെ അമ്മൂമ്മയും വരും എന്ന് പറഞ്ഞിട്ടില്ല. അമ്മൂമ്മയും വന്നിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഈ ഒരു ബാക്കിന്റെ ഒരു ഇഷ്യൂ കാരണം പിന്നെ ഇപ്പൊ കുറച്ചാളെന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അപ്പത്തേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും എന്നാണ് വിശ്വസിക്കുന്നത്. കുറച്ച് റെസ്റ്റ് ആയിരുന്നു ആവശ്യം. അതെന്തായാലും കിട്ടി, കമ്പൽസറി ആയിട്ട് കിട്ടി. കുഴപ്പമില്ല, പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്. ഇപ്പൊ തന്നെ ഭയങ്കര മാറ്റം വന്നില്ലേ വിഷു. വന്നിട്ടിപ്പോ ഏകദേശം ആയി, സത്യം പറഞ്ഞാല് ഇന്ന് രാത്രി പോവാണ് അല്ലെ? ഇന്ന് മീൻസ് നാളെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം രാത്രി ട്രാവൽ ചെയ്യാണ്. എനിക്ക് വർക്ക് ബ്രേക്ക് കഴിഞ്ഞു. അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്, നല്ല സ്റ്റുഡൻസ് ആണ്, നല്ല ഫാക്കൽറ്റി, നല്ല കൊളീഗ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അവിടെ ഇങ്ങനെ പതുക്കെ ഹാപ്പി ആയിട്ട് വലിയ കുഴപ്പമില്ല. ഇതില്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എങ്കിലും വിഷ്ണുവിന്റെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് നമ്മൾ ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ അതുകൊണ്ടാണ് അനുകുട്ടി അതാ അനുകുട്ടി എല്ലാരും ഫുൾ എത്തി ട്രസ്റ്റാണ്. അപ്പൊ വിഷു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അപ്പോ അനു ഇപ്പൊ ഭയങ്കര ഹാപ്പി, കാര്യം വിഷ്ണു സ്ഥലത്തുണ്ട്. ഇനിയിപ്പോ പോകുന്നതിന്റെ വിഷമമുണ്ട്. ശരി അനു, ഇപ്പോഴൊന്നും പോണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കുറച്ചുകൂടി ഒക്കെ ആയിട്ട്. മാത്രമല്ല ബൊട്ടീക്കിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ അനു ഷിഫ്റ്റ് ചെയ്തു. അനുവിന്റെ ബൊട്ടീക്ക് കുറച്ചുകൂടി നല്ല എന്താ പറയാ കുറെ കൂടി എന്താ അനു പറയുന്നത് അതിനെ കുറിച്ച് എക്സ്പാൻഡ് ചെയ്യാനും കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഇച്ചിരി സ്പേസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വല്ലപ്പോഴും മോളെ ഒന്ന് ഇടയ്ക്കൊന്ന് കൊണ്ടുപോകണം എന്നുണ്ട്, ഇപ്പൊ അമ്മ ഇല്ലാത്ത സമയത്തോ അങ്ങനെ എന്തെങ്കിലും. അപ്പോ ഇപ്പൊ എന്തായാലും അമ്മ ഇവിടെ ഉണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അതെ എവിടെയെങ്കിലും അമ്മ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു ഒരു ആ ഒരു ഗ്യാപ്പിലാണെങ്കിൽ എനിക്ക് മോളെയും കൂടെ കൊണ്ടുപോകണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ സ്പേസ് എടുക്കാന്ന് വെച്ചു. അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ബിൽഡിംഗിലാണ് ഇപ്പൊ ബുട്ടീക്ക് റൺ ചെയ്യുന്നത്. അപ്പൊ അവിടെ അവിടെയാണ് പിന്നെ ഓൺലൈൻ ആണ് ഫുള്ള്. പിന്നെ അത് കറക്റ്റായിട്ട് അനുവിൻ്റെ തന്നെ ഇൻസ്റ്റാ സെക്കൻഡ് ചാനൽ അല്ലേ, മറ്റേ ഇതിലും ഉണ്ട് പവിലയുടെ ചാനലിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അനു ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓൺലൈനായിട്ട് വാങ്ങണം എന്നുള്ളവർക്ക്. അപ്പോൾ അതാണ്, അനു ഇപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാണ് കുറച്ച് കാര്യമായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അപ്പോൾ അനുവിൻ്റെ ഒരു കരിയർ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ കാര്യവും ഇങ്ങനെ നടക്കണമല്ലോ. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ പ്രൊഫഷൻ അത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അത് അവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുമ്പോൾ നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ പോയിട്ടല്ലേ പോയി ജോയിൻ ചെയ്യും, തിരിച്ചു വരും. അങ്ങനെ ഇപ്പോൾ ആസ് സച്ച് അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ മോളുടെ ചൈൽഡ്ഹുഡ് ഒക്കെ നമുക്ക് അതെ 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 ഒന്ന് ആദ്യം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് ദിവസം പോയി നിന്ന് അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ കണ്ടിന്യൂസ് ഇപ്പൊ അങ്ങനെ നിൽക്കാൻ പ്ലാൻ ഇല്ല തൽക്കാലം. പിന്നെ അതെ അത് അതുകൊണ്ട് സരസ്വതി മോളെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഗ്രാൻഡ് പാരന്റ്സിനും ഒക്കെ കുറച്ചുകൂടി കാണാം. ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം
എല്ലാരുമായിട്ട് നമ്മുടെ റിലേറ്റീവ്സും എല്ലാരും ഇപ്പൊ ഇവിടെ അല്ലേ, അപ്പൊ അവരുമായിട്ട് ആദ്യം നല്ല രീതിക്കൊന്ന് ജെല്ലാകണമെന്നുണ്ട്. അപ്പൊ ഞാനിപ്പോഴേ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല, പിന്നെ ആരെയും കാണാതെ ഒരു വളരേണ്ടി വരും. പക്ഷെ അതിനേക്കാളും നല്ലത് ഇപ്പം എല്ലാരെയും കണ്ട് വളരുന്നതാണെന്ന്. ഞാനും എന്റെ പാരന്റ്സും അവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, അങ്ങനെ ഒരു അവിടെ ഇവിടെ കേട്ട് നിൽക്കാം അല്ലേ. കുഞ്ഞ് ഒരു വയസ്സാകുന്നവരെ ഇവിടെ എല്ലാം തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാലും പിന്നെ പിന്നെ അത് വലിയ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടല്ല വരുന്നത്. ഇതിപ്പോ പോയ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് 2-3 മന്ത്സ് കഴിഞ്ഞിട്ട് വരുന്നത്. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ വീക്കെൻഡ്സും ഒക്കെ വരാം. അടുത്ത് തന്നെയാണല്ലോ, നമ്മൾ ഇവിടെ നിന്ന് എറണാകുളം പോകും. പിന്നെ ടൈമിന് വലിയ ഡിഫറൻസ് ഇല്ല, വലിയ പ്രശ്നമില്ല. അതെ അതെ, ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും അങ്ങനെ ഒരു എന്താ പറയാ, നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഒളിച്ച് സരസ്വതി മോൾ, ഇതാണ് നമ്മുടെ സരസ്വതി മോൾ. ചക്രി സരസ്വതി മോൾ, നമ്മുടെ വീട്ടില് പുടുമോൾ എന്ന് വിളിക്കും. പുടുമോൾ ഹായ്, ഹലോ മോള്, ഹായ്. ഇതാണ് ശരസ്വതി മോൾ. അങ്ങനെ എല്ലാവരെയും കാണാനായിട്ട് സരസ്വതി മോൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇന്ന് വിഷു ദിവസം. ഓക്കെ, നല്ലൊരു ദിവസമായിട്ട്. അയ്യടാ, സന്തോഷായി. ഹായ് 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 ഹായ്. വിഷു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വിഷു സദ്യയും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ, സരസ്വതി മോളുടെ ആദ്യത്തെ വിഷു സദ്യയാണ് കേട്ടോ. അറിയാമല്ലോ നമ്മൾ കുഞ്ഞിന് പക്ഷേ ചോറ് കൊടുത്തതുകൊണ്ട് നമ്മൾ ചോറൂണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കുഞ്ഞിന് അരിയാഹാരമൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമായിട്ട് തോന്നുന്നു. കാര്യം ഈ പ്രാവശ്യത്തെ വിഷുവിനെ കുഞ്ഞിന് നമ്മളോടൊപ്പം സദ്യ കഴിക്കാൻ പറ്റുന്നു. പിന്നെ അമ്മയുണ്ട്, ഭൂചേട്ടനുണ്ട്, പിന്നെ ഞാൻ, ആനക്കുട്ടി, വിഷ്ണു, മോള്, അങ്ങനെയാണ് നമ്മളെല്ലാവരും. വേറെ വെളിയിൽ നിന്ന് ആരും ഇല്ല കേട്ടോ, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രം. സാധാരണയായിട്ട് ഞാനാണ് വിളമ്പി കൊടുക്കാറില്ല അവർക്ക്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ചെറിയ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, എനിക്കങ്ങനെ നടക്കാൻ അങ്ങനെ ഒരുപാട് നടക്കാനും നിൽക്കാനും ഒന്നും പറ്റില്ല. അത് കാരണം ഞാനും അമ്മയോടും ഭൂചേട്ടനും മോളോടൊപ്പം ഒക്കെ കഴിക്കാനായിരുന്നു.
പിന്നെ മോൾക്ക് ആദ്യം ഞാൻ തന്നെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ എന്താ പറയുക, ചോറ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു പരിപ്പെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അത് വളരെ ക്യൂറിയസ് ആയിട്ട് കഴിക്കുന്ന പോലെയൊക്കെ